നമസ്കാരം ഗോട്ടുബയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആയ രക്തത്തെക്കുറിച്ച് തന്നെയാണ്. കണക്റ്റീവ് ടിഷ്യൂ അതായത് യോജന കലകളെന്നും സംയോജന കലകളെന്നും ഇവയെ വിളിക്കുന്നു. അതിനെക്കുറിച്ചുള്ള രക്തത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രക്തത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളോടാണ് നോക്കുന്നത്. രക്തത്തിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് പ്ലാസ്മ, ഒന്നാമത്തെ പാർട്ട് പ്ലാസ്മ, രണ്ടാമത്തെ രക്തകോശങ്ങൾ. എന്താണ് രക്തകോശങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം, അഥവാ ബ്ലഡ് സെൽസ്. ഓർത്തു വെച്ചേക്കുക, രക്തത്തെ രണ്ടായി തരംതിരിക്കാം, പ്ലാസ്മയെന്നും രക്തകോശങ്ങളെന്നും. പ്ലാസ്മ പ്ലാസ്മ തന്നെയാണ് മലയാളം. രക്തകോശങ്ങൾ അഥവാ ബ്ലഡ് സെൽസ് എന്നും പറയും. ഇതിൽ ഒന്നാമത്തെ പാർട്ടാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗമാണ്. എന്താണ് ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത്? ഏതാണ് രക്തത്തിലെ ദ്രാവക ഭാഗം? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയിലാണ് രക്തകോശങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, രക്തത്തിലെ ദ്രാവക ഭാഗമായ പ്ലാസ്മയിലാണ് രക്തകോശങ്ങൾ മുങ്ങിക്കിടക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പ്ലാസ്മയുടെ അളവെന്ന് പറയുന്നത് 55%. എത്രയാണ്? 55% രക്തത്തിൽ പ്ലാസ്മയുടെ അളവ്. ഓർത്തു വെച്ചേക്കണം, രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. എന്നാൽ പ്ലാസ്മയിൽ ജലത്തിൻ്റെ അളവ്, പ്ലാസ്മയിൽ ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 92% ആണ്. 92% ആണ്. ഓർത്തു വെച്ചേക്കുക. ബാക്കിയുള്ളത് പ്രോട്ടീൻ അഥവാ മാംസ്യം. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് വിളിക്കും. പ്ലാസ്മ പ്രോട്ടീൻസ്, പ്ലാസ്മ പ്രോട്ടീൻസ് 7-8%. എത്രയാണ്? 7-8% പ്ലാസ്മ പ്രോട്ടീനുകളാണ്. മറ്റ് വസ്തുക്കൾ 1-2%. ഓർത്ത് വെച്ചേക്കുക, രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് 55%. എന്നാൽ പ്ലാസ്മയിൽ ജലത്തിൻ്റെ അളവ്, അപ്പോൾ പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ജലം തന്നെയാണ് അല്ലേ? ജലമാണ് ഏറ്റവും കൂടുതലുള്ളത്. 92% ആണ്. അതിൽ രണ്ടാമത്തെ ഘടകമാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് വിളിക്കും. ഏതാണ്? പ്ലാസ്മ പ്രോട്ടീനുകൾ. 7-8% വരെ പ്ലാസ്മ പ്രോട്ടീനുകളാണ് കാണപ്പെടുന്നത്. മറ്റ് ഘടകങ്ങൾ 1-2% കാണപ്പെടുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്ലാസ്മ പ്രോട്ടീൻസ്. എന്താണ് പ്ലാസ്മയിൽ കാണുന്ന പ്ലാസ്മ പ്രോട്ടീൻസ്? പ്ലാസ്മയിലെ മാംസ്യങ്ങൾ. ഈ പ്ലാസ്മ പ്രോട്ടീൻസ് പ്രധാനമായും 3 തരത്തിലുണ്ട്. എത്ര തരത്തിലുണ്ട്? 3 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. അതാണ് ആൽബുമിൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇവ 3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലിവറിലാണ്, കരളിലാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത്. ഓർത്തു വെച്ചേക്കുക, പ്ലാസ്മ പ്രോട്ടീനുകൾ 3 തരത്തിലുണ്ട്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇവ 3 നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. ഓർത്തു വെച്ചേക്കുക, ആൽബുമിൻ്റെ ധർമ്മമെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുക. എന്താണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുക? രക്തസമ്മർദ്ദം ക്രമീകരിക്കലാണ് ആൽബുമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഗ്ലോബുലിൻ എന്തിനാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടുന്ന ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഗ്ലോബുലിൻ എന്തിന് സഹായിക്കുന്നു? നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയുള്ള ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അടുത്താണ് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഓർത്തു വെച്ചേക്കുക. എന്താണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഫൈബ്രിനോജനാണ്. ഒന്നുകൂടെ പറയാം, പ്ലാസ്മയിലെ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് 3 പ്ലാസ്മ പ്രോട്ടീൻസ്. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇവ 3 നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. ഒന്നാമത്തെയാണ് ആൽബുമിൻ,
ആൽബുമിൻ്റെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയുള്ള ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. അതേപോലെ പ്ലാസ്മയിൽ കാണുന്ന മറ്റ് ഘടകങ്ങളാണ് കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, പഞ്ചസാര, അതേപോലെ ഹോർമോണുകൾ ഇവയൊക്കെ. ഈ ഘടകങ്ങളെല്ലാം തന്നെയും ഏതിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഘടകങ്ങളാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ, യൂറിക് ആസിഡുകൾ, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഇവയെല്ലാം തന്നെ ഏതിലാണ് കാണപ്പെടുന്നത്? രക്തത്തിൻ്റെ ദ്രാവക ഭാഗമായ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. രക്തത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് രക്തകോശങ്ങൾ അഥവാ ബ്ലഡ് സെല്ലുകൾ എന്ന് പറയുന്നത്. രക്തത്തിലെ ഖരഭാഗം അഥവാ സോളിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് എന്നറിയപ്പെടുന്നത് രക്തകോശങ്ങളാണ്. സോളിഡ് പാർട്ട് അഥവാ ഖരഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? രക്തകോശങ്ങളാണ്. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയിലാണ് സോളിഡ് പാർട്ടായ ബ്ലഡ് സെല്ലുകൾ മുങ്ങിക്കിടക്കുന്നത്. ഓർത്തുവെച്ചേക്കുക, രക്തത്തിൻ്റെ സോളിഡ് പാർട്ട് അഥവാ ഖരഭാഗം എന്ന് പറയുന്നത് ഏതാണ്? രക്തകോശങ്ങളാണ്. ഇവ പ്ലാസ്മയിൽ മുങ്ങിക്കിടക്കുന്നു. രക്തകോശങ്ങളുടെ നിർമ്മാണത്തെ വിളിക്കുന്ന പേരാണ് ഹീമോപോയസിസ്. എന്താണ് ഹീമോപോയസിസ്? രക്തകോശങ്ങളുടെ നിർമ്മാണത്തെ വിളിക്കുന്ന പേരാണ് ഹീമോപോയസിസ്. ഒന്നുകൂടെ പറയാം, രക്തകോശങ്ങൾ അഥവാ ബ്ലഡ് സെൽ എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ ഖരഭാഗമാണ്. സോളിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് എന്നറിയപ്പെടുന്നതാണ് ബ്ലഡ് സെല്ലുകൾ. ഇവ പ്ലാസ്മയിലാണ് മുങ്ങിക്കിടക്കുന്നത്. രക്തകോശങ്ങളുടെ നിർമ്മാണത്തെ വിളിക്കുന്ന പേരാണ് ഹീമോപോയസിസ്. രക്തകോശങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട്. എത്ര തരത്തിലുണ്ട്? 3 types ഉണ്ട്. ഏതൊക്കെയാണ്? എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒന്നാമത്തെയാണ് ചുവന്ന രക്താണുക്കൾ. എന്താണ് ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ? ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBC എന്ന് വിളിക്കും. ഓർത്തുവെച്ചേക്കുക, ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBC. രണ്ടാമത്തെയാണ് വെളുത്ത രക്താണുക്കൾ. വെളുത്ത രക്താണുക്കൾ അഥവാ ശ്വേത രക്താണുക്കൾ. ശ്വേത രക്താണുക്കൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ എന്ത് വിളിക്കും? WBC. രണ്ടാമത്തെയാണ് വെളുത്ത രക്താണുക്കൾ അഥവാ ശ്വേത രക്താണുക്കൾ. മൂന്നാമത്തേതാണ് പ്ലേറ്റ്ലെറ്റ്. ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ് പ്ലേറ്റ്ലെറ്റ്, മലയാളവും അങ്ങനെ തന്നെയാണ് പ്ലേറ്റ്ലെറ്റ്. ഓർത്തുവെച്ചേക്കുക, എത്ര തരത്തിലുണ്ട്? മൂന്ന് തരത്തിലുണ്ട് രക്തകോശങ്ങൾ. ഏതൊക്കെ? ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ, രണ്ടാമത്തെയാണ് വെളുത്ത രക്താണുക്കൾ അഥവാ ശ്വേത രക്താണുക്കൾ. ശ്വേത വെളുത്തിരിക്കുകയാണെന്ന് ഓർത്താൽ മതി, അപ്പം നമുക്ക് ഓർത്ത് കിട്ടും. ശ്വേത വെളുത്തതാണ് ശ്വേതയെന്ന് ഓർക്കുക. വെളുത്ത രക്താണുക്കൾ അഥവാ ശ്വേത രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ WBC, പ്ലേറ്റ്ലെറ്റ് അഥവാ അതിൻ്റെ ഇംഗ്ലീഷ് പ്ലേറ്റ്ലെറ്റ് തന്നെയാണ്. മൂന്നെണ്ണം ഓർത്ത് വെച്ചേക്കും ഓരോന്നിൻ്റെയും പേരുകൾ. ഇത് നമ്മൾ വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.